ഇഞ്ഞ ചിറ്റാമരുന്ന്, ഇത് അശ്വഗന്ധ. മുടി വരെ നീണ്ടു കിടക്കുന്ന ഇതിനെയാണ് സീതാർമുടി എന്ന് പറയുന്നത്. 37 ഐറ്റം ഉപയോഗിച്ചാണ് നമ്മൾ ഹെർബൽ ഓയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന്. എല്ലാവർക്കും നമസ്കാരം. ബിലേസ്മുവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്താ പരിപാടി? നമ്മുടെ ഇന്ന് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ പോവാണ്. ഹെയർ ഓയിൽ, ഹെയർ ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പൊ മുടിക്ക് എല്ലാവരുടെ ഉള്ളു കുറവാണ്. ഇപ്പൊ എന്റെ തന്നെ അത് മുടിയുടെ നെറ്റിയൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ മുടി അത്യാവശ്യം പോയിട്ടുണ്ട്. ഇവിടെ നല്ല താരം കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓർത്തു നമുക്കൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി നോക്കാം. ഇപ്പൊ ഹെയർ ഓയിൽ മാത്രമല്ല, ഇപ്പൊ താടിയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും താടിയൊക്കെ വരാനുള്ളവർക്ക് താടിയൊക്കെ വരും. അതെ, താരം പോവും, മുടി ഒഴിച്ചില്, പിന്നെ മുടി ഇച്ചിരി കൂടെ സ്ട്രോങ് ആവും, ചുരുച്ചിലോ അതിനൊക്കെ പറ്റിയ അടിപൊളിയൊരു ഹെയർ ഓയിൽ ആണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ 37 കൂട്ടം പച്ചമരുന്ന് വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. ഏത് ടൈപ്പ് മരുന്നാണ് എടുത്തേക്കണേ, നമുക്കെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ കിട്ടാവുന്ന അവൈലബിളായ മരുന്നും പിന്നെ കുറച്ച് നമ്മൾ പുറത്തുനിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. പച്ചമരുന്നുകളെ കിട്ടാവുന്നുള്ളൂ. ഇതൊക്കെ മൊത്തം ഹെയർ ഓയിൽ ഉപയോഗിച്ചിരിക്കണം. നമ്മുടെ നാട്ടിൽ തന്നെ കാണുന്ന കുറേ ഐറ്റങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഐറ്റം നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഉണ്ടാക്കണമെന്ന് കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ഹെർബൽ ഓയിൽ ഉപയോഗിക്കുന്ന സസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുക്കൂറ്റി, ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. കീഴാർ നെല്ലി, നമ്മുടെ റോഡ് സൈഡിലും പാടത്തൊക്കെ ഉണ്ടാകുന്നതാണ്. മുടി വളരാൻ അടിപൊളി സാധനമാണിത്. മൈലാഞ്ചി, ഇതൊക്കെ പലരുടെയും വീട്ടിലുള്ള ഐറ്റമാണ്. താരം മാറാൻ, നര മാറാൻ, അതൊക്കെ ഉപയോഗിക്കാം നമുക്ക്. പനിക്കൂർക്കയില, നര മാറാൻ നല്ലതാണ്. അതുപോലെ നല്ല കരുത്ത് നമ്മുടെ മുടിക്ക് കിട്ടും അത് ഉപയോഗിച്ച. പാണരല, ഇതൊക്കെ നമ്മുടെ നാട്ടുപ്രദേശത്തുള്ളതാണ്. മുടി വളരാൻ, തലവേദന ഉണ്ടാവില്ല, വ്രണങ്ങൾ ഉണ്ടെങ്കിൽ അത് പോകും. ഇത് നമ്മൾ കറ്റാർ വര, നല്ല തണുപ്പാണ്, അതൊക്കെ അരച്ചങ്ങ് ചേർത്ത. അതുപോലെ തുമ്പ, അതുപോലെ തുമ്പ, തുമ്പയൊക്കെ നല്ലതാണ് തലയ്ക്ക്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ കയ്യോന്നി, മുടി വളരാൻ, താരൻ മാറാൻ നല്ല ഫലപ്രദമാണ്. ഇത് പാട്ടത്താളി, ഈ പുഴ സൈഡിലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ കുളത്തിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവും. താളിയായിട്ട് നമുക്ക് തലയിൽ തേക്കാൻ ഉപയോഗിച്ചതാണ് പണ്ട് കാലത്ത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഇതാണ് അശ്വഗന്ധ, ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് അശ്വഗന്ധ. ചിറ്റാമൃത്, ഇതും നമുക്ക് നല്ലതാണ്, ഒരുപാട് അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്, മുടിക്കും നമുക്ക് ഉപയോഗിക്കാം. ചെമ്പരത്തി, ചെമ്പരത്തി താളി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. പെട്ടെന്ന് എടനയില, നല്ല ഗുണമുള്ളതാണ്. എടനയപ്പം എന്നൊക്കെ നമ്മൾ അറിയാമല്ലോ, കഴിച്ചിട്ടുണ്ടായിരിക്കും. മുടി വളരാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് കേശവർദ്ധിനി എണ്ണേനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത് ഈ ചെടിയിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ലതാണ് മുടി വളരാൻ, താരം മാറാൻ, നല്ല കുളിരാണ്. ഇത് ഉഴിഞ്ഞ താളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് കറുകപ്പുല്ല്, നല്ലതാണ് മുടിക്ക് വേണ്ടി. അതല്ലാതെ നമുക്ക് ഔഷധ ഗുണം ഒത്തിരി ഉണ്ട്. ഇതാണ് സീതാർമുടി എന്ന് പറയും. ചില സ്ഥലത്ത് ഇതിനെ പ്രസാരണി എന്ന് പറയും. അപ്പം നമ്മുടെയൊക്കെ ഇവിടെ സീതാർമുടി എന്നാണ് പറയാറുള്ളത്. അപ്പം അടുത്തൊരു ഐറ്റം ഇതാണ് മുരിങ്ങയില. നമ്മുടെയൊക്കെ നാട്ടുപ്രദേശത്തുള്ളതാണ് മുരിങ്ങ, അതിൻ്റെ ഇലയാണ്. പിന്നെ തുളസി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, വെറ്റില, പൂവാങ്കുരുന്നില, ഇതൊക്കെ നല്ല ഔഷധ ഗുണമാണ്. മുടിക്കാണെങ്കിലും ശരീരത്തിനാണെങ്കിലും മുറിവിനൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാം. ഇതാണ് നീരോലി, മുടി വളരാൻ നമുക്ക് അത്യാവശ്യമായ ഒരു സാധനമാണ്. ഇതാണ് മുത്തിൽ എന്ന് പറയും, നമ്മുടെ പാടത്തൊക്കെ ഉണ്ടാകുന്നതാണ്. ബ്രഹ്മി കുടുംബത്തിൽപ്പെട്ടതാണ്, നല്ല ഔഷധ ഗുണമുള്ളതാണ്. അതുപോലെ കരിയാപ്പില. ഇനി നമ്മൾ കുരുമുളകും കൂടെ എടുക്കുന്നുണ്ട്, അതിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടില്ല. ഉണങ്ങിയതുമായിട്ടുള്ള വേരുകൾ, നാരുകൾ, കായ്കൾ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇരട്ടി മധുരം, താനിക്ക, കൊട്ടം തലവേദനയ്ക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ജടാമൻസി, തലമുടി നീണ്ടു വളരും, കറുപ്പ് നൽകും. കരിഞ്ചീരകം, ചന്ദനം, കച്ചോലം തലവേദന ഉണ്ടാകാതിരിക്കാനും മറ്റും ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട്. കാട്ടുചെമ്പകത്തിൻ്റെ അരി, അതൊക്കെ നല്ലതാണ് തലമുടിക്ക്. അതുപോലെ തന്നെ രാമച്ചം, അതുപോലെ തന്നെ നമ്മളിതിൻ്റെ അകത്ത് പച്ചക്കർപ്പൂരവും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അഞ്ജനക്കല്ലും, ഇതൊക്കെയാണ് നമ്മുടെ ഉണങ്ങിയതും പൊടിച്ചതുമായ സസ്യങ്ങൾ. ഇതൊക്കെയല്ലേ നമ്മൾ പൊടിച്ചെടുക്കുന്നത് നന്നായിട്ട്, എന്നാൽ മാത്രമാണ് നമ്മൾ എണ്ണയിൽ അടിപൊളിയായിട്ട് ചേർക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഈ സസ്യങ്ങളെല്ലാം ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ. അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മളിങ്ങനെ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇലകളൊക്കെ എടുത്ത്, ഇപ്പോൾ ഉഴിഞ്ഞലയാണ് എടുത്തിരിക്കുന്നത്, ഇത് നമ്മൾ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പം ചെറിയ ജാറായതുകൊണ്ട് നമുക്ക് പതുക്കെ പതുക്കെ ഓരോന്ന് പൊടിച്ചെടുക്കാനുള്ള സമയം ഉണ്ടാവുകയുള്ളൂ, അതുകൊണ്ട് എല്ലാം കാണിക്കുന്നില്ല. അപ്പം ഇതുപോലെ കുറച്ച് വെള്ളം മാത്രമേ നിങ്ങൾ ചേർക്കാവുള്ളൂ, ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ സത്ത് നമുക്ക് കിട്ടില്ല.
അപ്പോൾ നമ്മൾ ആ സാധനങ്ങളെല്ലാം അരച്ചെടുത്ത് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ചിലതിൻ്റെയൊക്കെ നീരാണ് എടുത്തിരിക്കുന്നത്, ചിലത് നന്നായിട്ട് അരച്ചത്, അതുപോലെ തന്നെ പൊടിയേറ്റെല്ലാം നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ ചിലതിൻ്റെ നീര് മാത്രമാണ് എടുത്തിട്ടുള്ളത്, നന്നായിട്ട് അരിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് എടുത്ത ഐറ്റം ഉണ്ട്, കുറച്ചെടുത്ത ഐറ്റം ഉണ്ട്. അപ്പോൾ ചെറുത് ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ചിട്ടാണ് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ വിറകടുപ്പിലാണ് നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. പണ്ടത്തെ പോലെ തന്നെ വിറക് കത്തിച്ചിട്ട് അതിൻ്റെ അത് ഉരുളി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ മരുന്നൊഴിച്ചതിന് ശേഷം വിറക് കത്തിച്ചാൽ മതി, ഗ്യാസിനേക്കാളും നല്ലത് വിറകടുപ്പിൽ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഓൾറെഡി അടുപ്പ് തീ ഉണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ ഉരുളി ചൂടായത്. നമ്മളിത് ഓരോ മരുന്നുകളും ഒഴിക്കുകയാണ്, ഉഴിഞ്ഞ വെള്ളം ഒഴിച്ച്. ഇതിപ്പോൾ നമ്മൾ ഒഴിച്ചത് കറ്റാറ് വാഴ. നമ്മൾ കുറച്ചെണ്ണ മാത്രമേ വാങ്ങിയുള്ളൂ, പക്ഷേ മരുന്നൊക്കെ ഉണ്ടാക്കി വന്നപ്പം ഒരുപാടായി. നമ്മുടെ ഇലയൊക്കെ അത്ര ഉണ്ട്, 37 ഐറ്റം അടുത്തുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ ബാലൻസ് വന്നിട്ടുണ്ട്. നമ്മളതുകൊണ്ട് കുറച്ച് കുറച്ചാണ് എടുത്ത് ഒഴിക്കുന്നത്. ഇതിപ്പം നമ്മൾ ചെമ്പരത്തി, തുളസി, നമുക്ക് കിട്ടുന്ന ഐറ്റങ്ങളെല്ലാം നമ്മൾ ചെറുതായിട്ട് തന്നെ ചേർത്തുണ്ട്. നമ്മൾ എല്ലാത്തിൻ്റെ മരുന്നിൻ്റെ പേര് പറയുന്നില്ല, കാരണം നിങ്ങൾ മരുന്നെല്ലാം അരച്ചിട്ട് ചേർക്കുക. ചേർത്തതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ടൊന്ന് പരുവമാവുമ്പം അതിലേക്ക് പൊടികൾ ഇട്ടാൽ മതി. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ. ഇതിപ്പം നമുക്ക് ഒരുപാട് ഐറ്റം ഉള്ളത് കൊണ്ട് എല്ലാത്തിൻ്റെയും പേര് പറഞ്ഞാൽ വീഡിയോയിൽ എന്തായി പോവും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഇതിലേക്ക് തന്നെ ചേർത്ത്, അപ്പം നമ്മളിതിലേക്ക് പൊടി ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഇടാത്ത ഐറ്റം എന്ന് വെച്ചാൽ കർപ്പൂരമുണ്ട്, പച്ചക്കർപ്പൂരവും അഞ്ചനക്കല്ലും കുരുമുളകും. ഇത് മൂന്നെണ്ണം നമ്മൾ എന്തായാലും ഇപ്പം ഇടുന്നില്ല. പിന്നെ രാമച്ചം, അത് നമുക്കിപ്പോൾ വേണ്ട, ഏറ്റവും അവസാനമാകുമ്പോൾ നമുക്ക് ഇട്ടാൽ മതി. എന്തായാലും നമുക്കിത് ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ ഇളക്കിയാൽ മാത്രമാണ് മരുന്ന് അങ്ങ് പിടിക്കുള്ളൂ. നല്ല രീതിയിൽ അങ്ങ് കുഴമ്പ് പരുവത്തിലേക്ക് അങ്ങ് ആക്കണം. ഓരോ തിളയിലും ഓരോ രീതിയുണ്ട്. അപ്പോൾ നന്നായിട്ട് മരുന്നെല്ലാം പിടിച്ച് വരുന്നുണ്ട്, തിളച്ച് കേട്ടോ മരുന്ന്. നമ്മൾ മരുന്ന് തിളച്ചതിന് ശേഷം മാത്രമാണ് ഓയിൽ ഒഴിക്കേണ്ടത്. ഞങ്ങൾ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് നല്ലത് ഹെർബൽ ഓയിൽ ഉണ്ടാക്കാൻ. കടയിൽ നിന്ന് വാങ്ങുന്നത് ഒരിക്കലും ആകരുതും. എന്നിട്ട് ഈ ഒരു എണ്ണ ഈ മരുന്നുമായിട്ട് വീണ്ടും ഇളക്കുക നന്നായിട്ട്. അപ്പോൾ വീണ്ടും എണ്ണയും മരുന്നും കൂടെ ചൂട് പിടിച്ച് നല്ല രീതിയിൽ തിളച്ച് വരും. ആ സമയത്ത് വേണം നമ്മൾ തീ കുറയ്ക്കാൻ. ഒരുപാട് തിന്നെ തീ കൊടുക്കരുതും, ഒരു ചെറിയ തീയിൽ വേണം പിന്നെ നമ്മൾ എണ്ണ ചൂടാക്കി എടുക്കാൻ. എന്നിട്ടൊരു ചെളിപ്പരുവം ആകും എണ്ണയും ഈ മരുന്നുകളും. അതിനുശേഷം കുഴമ്പ് പരുവമാകും. ഇപ്പോൾ ഏകദേശം എണ്ണ ഒരു കുഴമ്പ് പരുവത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവസാനമായിട്ട് മണൽപ്പരുവം എന്നൊരു അവസ്ഥയിലേക്ക് വരും. ആ സമയത്ത് നമ്മൾ കയ്യിൽ അതെടുത്തു കഴിഞ്ഞാൽ ഒരു മണൽത്തരി നമ്മൾ എങ്ങനെ കൈ പിടിക്കുമ്പോൾ നമുക്ക് തോന്നും അതുപോലെ ഒരു പരുവത്തിലേക്ക് വേണം എണ്ണയാക്കി എടുക്കാൻ. നമ്മളൊരു 9:30 തുടങ്ങിയ പരിപാടിയാണ്, ഇപ്പോൾ ഏകദേശം 3:30 സമയം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇപ്പോൾ ഒരു മണൽത്തരിയുടെ ഭാഗത്തിനായി എണ്ണ നമുക്ക് എടുക്കാം. കുഴമ്പ് പരുവത്തിലാകുമ്പോൾ തീ ഒരുപാട് കൊടുക്കരുതും, കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാകും. ഇപ്പം ഞങ്ങൾ വിറകടുപ്പിലായതുകൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ ഒരു മയത്തിന് കിട്ടിയത്. അപ്പം നിങ്ങൾ നോക്കണം, ഗ്യാസിലാണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം എണ്ണ ചൂടാക്കി എടുക്കാൻ. ഏറ്റവും അവസാനമാകുമ്പോൾ ആ മണൽപ്പരുവ് ആകുമ്പോൾ തന്നെ നിങ്ങൾ കോരിയെടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഗൈസ്, നമ്മൾ എണ്ണയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ ഇനി എന്നാ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇത് അരിച്ചെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം കൂടി നല്ല മണൽപ്പരുവായിട്ടുണ്ട്. ഇത് ഇങ്ങനെ തൊട്ട് നോക്കി അറിയാൻ പറ്റും, ഒരു മണലിൻ്റെ ഒരു പരുവം പോലെ ഇരിക്കും, തലയരിപ്പുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് തുണി വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. സാധാരണ അരിപ്പയൊക്കെ വെച്ച് വേണം അരിക്കാം, പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടി പോകും. അപ്പോൾ നമ്മൾ എന്നെ എണ്ണയെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു തുണി എടുക്കുക, തുണി ഇങ്ങനെ വട്ടത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കി ഇതിലേട്ട് കോരി ഒഴിച്ച് നമ്മളത് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് കാണിച്ചു തരാം വീഡിയോ എങ്ങനെയാണ്. അപ്പോൾ എണ്ണ അടിച്ചുകൊണ്ടിരിക്കുക, നല്ല പച്ച കളറ്, നല്ല രസമുണ്ട് കാണാൻ. ഹെയർ ഓയില് കുറേ കഷ്ടപ്പെട്ടിട്ടല്ലേ ഉണ്ടാക്കി തരുന്നത്. രാത്രി നമ്മളെപ്പോൾ തുടങ്ങിയതാ പരിപാടി? ഒരു ഇന്നലെ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം തുടങ്ങിയ പരിപാടിയാണ്. ഇന്ന് വെളുപ്പിനെ 3 മണി വരെ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 3-4 മണിക്കൂർ തന്നെ ഞങ്ങളിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന്. അത്യാവശ്യം നല്ല പണിയാണ്. നമ്മൾ യൂട്യൂബിലൊക്കെ വീട് കണ്ടപ്പോൾ എളുപ്പമുള്ള പണിയെന്ന് പറഞ്ഞാണ് ഉണ്ടാക്കിയത്, പക്ഷേ കഷ്ടപ്പെടണം നല്ല രീതിയിൽ.
പിന്നെ ഇതിന്റെ പച്ചിലയൊക്കെ കണ്ടുപിടിക്കാൻ തന്നെ ഏകദേശം ഒരാഴ്ച മേടിക്കും, കാരണം എല്ലാം ഒരു സ്ഥലത്തും കിട്ടൂല. അതുകൊണ്ട് ഞങ്ങൾ പല സ്ഥലത്തും പോയി കുറച്ച് കുറച്ച് സ്ഥലമൊക്കെ കണ്ടു വെച്ചിട്ടാണ് പിന്നെ പോയി ഞങ്ങൾ സെറ്റാക്കി എടുത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി പ്രോസസ്സിലേക്ക് കിടക്കും. നല്ല ഉണങ്ങിയ അത്രം തന്നെ വേണം, വെള്ളാംശം ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എണ്ണ കേടാവും. അപ്പം നല്ല തുണി പിടിക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. നമുക്ക് നേരെ ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മുടെ എണ്ണയ്ക്ക് നല്ല പച്ച നിറം ഇങ്ങനെ ആയി, ഓയിലൊക്കെ നല്ല സെറ്റായി വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ പാത്രത്തേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പം എണ്ണയിലേക്ക് ഇനി നമ്മൾ ഇടുന്നത് പച്ചക്കർപ്പൂരം അരച്ചത് ചതച്ചത് പൊടി ഇട്ടാൽ മതി. പിന്നെ അഞ്ചനക്കല്ലും. എണ്ണയുടെ ഒരു മണം മാറാൻ വേണ്ടിയാണ് പച്ചക്കർപ്പൂരം നമ്മൾ ഇടുന്നത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട മണം. അപ്പം ഇങ്ങനെ സെറ്റാക്കി എണ്ണ റെഡിയായിരിക്കുകയാണ്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞ് ഇത് 3 കിലോ അടുത്ത് എണ്ണ കാച്ചിട്ട് ഇത്ര ആണ് കിട്ടിയത്. നമ്മൾ ഒരുപാട് എണ്ണ കാച്ചില്ല, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ എണ്ണ കാച്ചത്. അപ്പം നമുക്ക് ഇനി ഉപയോഗിക്കാം ഒന്ന് സെറ്റായി കഴിഞ്ഞ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഹെയർ ഓയിൽ നിങ്ങൾക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, നിങ്ങളുടെ വീട്ടിന് ചുറ്റുമുള്ള സാധനങ്ങൾ വെച്ച് തന്നെ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് തുടർന്ന് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.